കേട്ടോ. അപ്പൊ അതില് പോയി വാതില് കൊട്ടി പോലെ വിളിക്കുമ്പോ പോലെ റിയാക്ഷൻ എന്താ നോക്കാം. സർപ്രൈസ്ഡ് ആവോ അതോ എന്താണ് ആവുകന്ന് നമുക്ക് നോക്കല്ലേ. അപ്പോ നമ്മളിപ്പോ എടുക്കാൻ പോണേതാ, നമ്മളെല്ലാരും മാറ്റിയതാ, കാറൊക്കെ സ്റ്റാർട്ടാക്കി വെച്ചിരിക്കണേ. നമ്മളെവിടെ പോണേ? അതെ, ഞങ്ങള് കാസർഗോഡ് പോവാണ്. ആഫ്റ്റർ എ ലോങ് ടൈം, കുറെ കാലത്തിന് ശേഷം. നമ്മളന്ന് കസിന്റെ കല്യാണത്തിന് പോയതല്ലേ. ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും മാരേജിന്റെ. അപ്പൊ 8 മാസത്തിന് ശേഷം ഞങ്ങൾ ഇതായി. പെരുന്നാളൊക്കെയാണ്, ഓല് വിളിക്കണ്ടല്ലേ. നമുക്കും കാണാൻ കുറെ ആഗ്രഹമുണ്ട്, കുറെ ആയില്ലേ കണ്ടിട്ടെല്ലാരും. അന്ന് ലാസ്റ്റ് കണ്ടതാണ്. അപ്പൊ നമ്മളിപ്പോ ചെക്കനിപ്പോ ജലദോഷം പനിയൊക്കെയാണ് അല്ലേ. അപ്പൊ അതില് നമ്മള് എന്താ ഈറ്റിംഗ് ചാലഞ്ച് നടത്താന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നടത്താൻ കഴിയുമല്ലോ, അവന്റെ പല്ല് ഇന്നലെ അവന്റെ 5 പല്ല് ഇന്നലെ പറിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കൂടുതൽ ചൂടില്ലതും എന്താ സ്പൈസി ആയിട്ട് എരിവില്ലത് കഴിക്കണ്ട. അപ്പൊ 2 ദിവസത്തിന് പറഞ്ഞു മൂവായിരം പല്ലൊക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കണ് ഞങ്ങള്. അപ്പൊ ഞങ്ങള് അവന്റെ വേദന കഴിഞ്ഞിട്ട് ഞമ്മള് ചാലഞ്ച് ആയിട്ട് വരും. ഇപ്പൊ നമ്മള് കാസർഗോഡ് പോയി എല്ലാരും ഒക്കെ ഒന്ന് കാണിക്കാനും പരിചയപ്പെടുത്താനൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇനി മലപര്യത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് യാത്ര തുടരാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെല്ലാരും ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിലെല്ലാവർക്കും ഇതായിരിക്കും എങ്ങനെ അത് നമുക്ക് ഏം ചെയ്യണം. അപ്പൊ അതിനൊക്കെ ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ വീഡിയോ കടക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. വീഡിയോ കടക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ക്രിപ്റ്റോ കറൻസി ഏം ചെയ്യാൻ ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം, ഫ്ലോട്ടെക്സ്. ഇതിൽ നമുക്ക് ക്രിക്കറ്റ് ബന്ധമായ ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാൻ ഒരു അടിപൊളി ആപ്പാണ് പ്ലോട്ടെക്സ്. ഇതിൽ നമുക്ക് ക്രിക്കറ്റ് സംബന്ധമായ ഒരു 10 ചോദ്യം ഉണ്ടാവും. അതിൽ നമ്മൾ ആൻസർ കൊടുത്താൽ നമുക്ക് ഗ്യാരണ്ടീഡ് പ്രൈസ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. ഇതിൽ ഓരോ അവറിലും നമുക്ക് 4-8 ക്രിപ്റ്റോ കറൻസി വരെ ഏൺ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഇത് നമുക്ക് ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ വെച്ച് നമുക്ക് ഇതിൽ സൈനപ്പ് ചെയ്യാൻ കഴിയും. ഞാൻ ഇതിൽ ഗൂഗിൾ വൈ ആണ് സൈനപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് സൈനപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ടാവും ആഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇതിൽ നമുക്ക് ഓരോ കോണ്ടക്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഇതിന്റെ റിസൾട്ട് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കോണ്ടക്ട് നമുക്ക് ജോയിൻ ചെയ്ത് പ്ലേ ചെയ്യാം. അപ്പൊ ഈ കോണ്ടക്ടിന്റെ റിസൾട്ട് വന്നാൽ നമുക്ക് ആ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് വെച്ച് കണ്ട് പിന്നെ നമുക്ക് പ്ലേ ചെയ്യാം. അപ്പൊ താല്പര്യമുള്ളവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ട് അപ്പൊ എല്ലാവരും ഡൗൺലോഡ് ചെയ്യാം. സോ ഈ സ്ക്രിപ്റ്റ് പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ റിസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പോലും സ്വന്തം റിസ്ക്കിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞങ്ങള് പോയി വരാ, ഞങ്ങള് 2 ദിവസത്തിൽ പോയി വരും. അസ്സലാം അലൈക്കും, ബൈ. ആശി കളിപ്പിക്കുകയാണ് ഞങ്ങൾ. അംദുട്ട, ഞങ്ങള് 2 ദിവസം കഴിഞ്ഞിട്ട് വരും. ഇൻഷാല്ലാ, ബൈ ബൈ. ഇട്ടാത്ത, നമുക്ക് സങ്കടം ഉണ്ടോ? കരയരുത്, കരയരുത്, ബൈ ബൈ. അപ്പൊ ഞങ്ങൾ പോവാണ്. അപ്പൊ അതിനു കട്ട റെഡി ആയിക്കണ്, ബൈ. പതിലു, നമ്മളിപ്പോ എവിടെ എത്തി? കാസർഗോഡ് എത്തിയോ? തലശ്ശേരി എത്തിലേ. എപ്പോ ഇറങ്ങിയതല്ലേ നമ്മള്? രാത്രിയായി. അപ്പൊ ഇതാ ഞങ്ങള് കാസർഗോഡ് എത്തിയില്ലേ ഫതിലു. അതെ, ഫതിലുവിന്റെ ഫ്രണ്ട്സ് അല്ലേ നമ്മൾ എത്താത്തന്റെ കുട്ടികളല്ലേ. എന്താ പരിചയപ്പെടുത്തി കൊടുത്ത ആരൊക്കെയാണെന്ന്? ഫതിലു എപ്പ വന്നാലും ഓലെ കട്ട ഫ്രണ്ട്സ് ആയിക്കാരം വല്ലേ, ഫുൾ കളി ഓലെ പ്ലേക്കാരൻ. യാ താനി, ഇതാ നമ്മളെ നുസക്കുട്ടി. ഹലോ പറ, ഹലോ ഗായ്സ്. ഹലോ ഗൈസ്, സോറി താനി. ഓല് പെട്ടെന്ന് ക്യാമറ ഉണ്ടായിരുന്നു. ഫതിലു, അപ്പൊ നമുക്ക് കാസർഗോഡ് നമ്മളെത്തിയപ്പോ എനിക്കും ജലദോഷം പിടിച്ചിരിക്കുന്നു ചെറുതായിട്ട്. യാത്രാശീണായോണ്ട് ഞങ്ങൾ രാവിലെയാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ നമ്മള് ഒരു ചാച്ചാന്റെ വീട്ടിലാണ്. ഇതാണ്, ഇതാണ് വീട് ഞങ്ങളെ. ഒരു ചാച്ച, മറ്റേ ചാച്ചാന്റെ കൂടെ നമ്മള് ഇന്ന് രാത്രി പോവൂലേ, അത് നാളെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്ക് എല്ലാരും കാണിച്ചു കൊടുത്താലോ, എല്ലാരും പരിചയപ്പെടുത്തി കൊടുത്താലോ. നമ്മളെ ഉജന്റെ ഉമ്മണ്ട് അല്ലേ, നമ്മളെ ഇത്താത്ത, എല്ലാരും ഉണ്ട് ഇവിടെ. നമുക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കല്ലേ. എന്നാ ഉള്ളു പോയി വെക്കുക. അപ്പൊ കൊണ്ടുപോയി ഉള്ളുക്ക്. നമ്മളെ ആരൊക്കെ എല്ലാരും പരിചയപ്പെടുത്തി കൊടുത്താ
ഞങ്ങളെ വാപ്പ വാപ്പ ഫുൾ ബിസിയിലാണ്. അയ്യോടാ ഇതെന്താണ് ഇജ്ജ് ഇവിടെ നമുക്ക് എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ടാക്കണ്ടോ അല്ലേ? അടുക്കളയിലല്ലോ എല്ലാരും അടുക്കളയിലാണല്ലേ, എല്ലാരും ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇതാ ഞങ്ങളെ മനസ്സിച്ചതാ ഇപ്പൊ ദുബായിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. ആഷി ആഷിക്ക് എന്ന സ്റ്റോർ റൂമിൽ പണി. ആഷി എവിടെ പോയാലും തിന്നാണ്ടോ നോക്ക കേട്ടോ. വിഷമിക്കേണ്ട, ഞങ്ങളെ അമ്മായിടാ സ്പെഷ്യൽ. ഇതെന്താണ്? കല്ലുമ്മക്കായ. അമ്മായിന്റെ സ്പെഷ്യൽ കല്ലുമ്മക്കായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മനസ്റ്റ എന്തെങ്കിലും പറയൂ ഞങ്ങളെ വീഡിയോനെ കുറിച്ച്. ഞങ്ങളെ മനസ്റ്റാന്റെ വൈഫാണ് ഇവിടെ ഉള്ളത്. റംസി ബാബി ഓയ് എല്ലാവർക്കും നാണാണ്. പെട്ടെന്ന് ഫ്രൂട്ട്സിലേ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാണ്. അടുത്തതാണ് വലിയ ഇൻട്രോ ഒക്കെ കൊടുക്കണം. മുഖമൊന്നും കാണിച്ചു തരില്ല എന്നാണ്. ഞങ്ങളെന്താ നേരത്തെ കാണിച്ചു തന്ന ന്യൂസിലൻഡ് ഒക്കെ ഉമ്മയാണ്. ഞങ്ങൾ ഇത്താത്ത ഓയ് ഇത്താത്ത ഇത്താത്താന്റെ സ്പെഷ്യൽ ഇതെന്താണ്? ഇവിടെ നമ്മളെ കഴിഞ്ഞ വ്ലോഗില് നമ്മളെ കഴിഞ്ഞ കാസർഗോഡ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും നമ്മള് പുതിനാട്ടിതാ. എന്താണ് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കണത്? പൈനാപ്പിൾ പുഡിങ്ങോ? പുഡിങ് ഉണ്ടാക്കുകയാണ്. ഇതാ നമ്മളെ നേരത്തെ കാണിച്ച ഇത്താത്താന്റെ അനിയത്തിയാണ്. ഹലോ അനുസരത്ത, ഹലോ അറി അശി, എന്താ പരിപാടി? എന്നിട്ട് ഇത് തിന്ന് നടക്കുക. ഇവിടെ എല്ലാരും ഇതാ ഇത്താത്താന്റെ സ്പെഷ്യൽ മന്തി റെഡി ആയിക്കൊണ്ടിരിക്കണു. എല്ലാം റെഡി ആയില്ലേ? റംസി എന്തെങ്കിലും പറയൂ. അപ്പോ സുഖാണോ? ഇപ്പൊ ആ മന്തിയും എല്ലാ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണു. അപ്പൊ റെഡി ആയിട്ട് കാണിക്കല്ലേ. എന്റെ ഫേവറേറ്റ് മന്തി റെഡി ആവല്ലേ? ഞാൻ നമുക്ക് മന്തി ഒക്കെ റെഡി ആയിട്ട് കാണിച്ചു കൊടുക്കല്ലേ, കഴിച്ച് കാണിച്ചു കൊടുക്കാം. നമ്മള് ബാബി എന്താ അപ്പൊ അതിലൊന്നും ഉണ്ടാത്തേ? ഞങ്ങളെ മരുമോൾക്ക് നാളാണിതാ ടു കപ്പിൾസ്, രണ്ട് കപ്പിൾസ് ഞങ്ങളെ മരുമോളിതാ. ഇപ്പൊ മനാസ്റ്റി ഇപ്പൊ ദുബായിന്ന് വന്നിട്ടുള്ളൂ അല്ലേ. ഇപ്പൊ മലപ്പുറത്തേക്ക് വരാൻ നിൽക്കല്ലേ നിങ്ങള് വീട്ടിലേക്ക്. ഹായ്, ഇതാ ഞങ്ങളെ ചാച്ചതാ. ചാച്ച ഉറങ്ങി നീച്ച് ഇപ്പോഴാ വരുന്നേ. ഹലോ, ഇതല്ലേ നമ്മളെ ഒരു ചാച്ച പോതിലോ? ഇതൊരു ചാച്ച, വേറൊരു ചാച്ചയും കൂടി ഉണ്ടല്ലേ. ചാച്ച ഇവിടെ അല്ല. ഹലോ, ഈ ചാച്ചാന്റെ വൈഫാണ്. ഹലോ അമ്മായി, ഹലോ. അപ്പൊ ഞങ്ങളെല്ലാരും ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോ കാണല്ലേ. യെസ്. അതെ ഗായ്സ്, ഇതാ ആശിക്ക് എന്താ പരിപാടി? ആശി എന്താ പരിപാടി? യെസ്, ബിഗ് ബോസ് ഫാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വരൂ. എന്റെ ഫാൻ ആരെ ബിഗ് ബോസില്? ബ്ലസ്ലിയോ? ഇത്ര ദിവസം ഡോക്ടർ എന്ന് പറഞ്ഞ നടക്കല്ലേ. ഗായ്സ്, ഞങ്ങളുടെ റൂമിലിതായി എല്ലാവരും ഉണ്ട്. നമ്മുടെ കാസർഗോഡ് എത്തിയിട്ട് ഫതിലൂൻ എന്താ പരിപാടി എന്ന് കാണണ്ട എല്ലാവർക്കും. എല്ലാരും ഇതാ അഡിക്റ്റഡ് ടു സ്മാർട്ട് ഫോൺ. ദാനി കളിക്കുന്നൊന്നുമില്ലേ, ഫോണിൽ തന്നെയാണോ ഫുൾ ടൈം ഫതിലു? ഓലെ കളിച്ച് ഒരു വൈകുന്നേരം ആവട്ടെ അല്ലേ. ഞങ്ങളിപ്പോഴും മറ്റേ കോമഡി വീഡിയോ എടുക്കാണ്ടില്ലേ, അതും എടുക്കാണ്ട്. ഇന്നലെ ഫുള്ള് കോമഡി അല്ലേ ഇതിനെ ഫതിലോ വീഡിയോ എടുത്തപ്പോ. എത്ര അങ്ങനെ ആൾക്കാരെയല്ലേ ഫതിലിനെ കാണാൻ വന്നത്. എന്ത് കളിയെ കളിച്ചണേ? നൂജ, ഞാൻ അന്ന് മുട്ട നോക്കണേ. താനി, ഹലോ താനി, ഫതിലുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഇവിടുത്തെ? ഇതാണ് നമ്മളൊരു ചാച്ചാന്റെ വീട്. ഇതാണ് ഇവിടെ സ്ഥലം ഫതിലോ? കാസർഗോഡ്. അതെ, ചെറുക്കളത്താണ് ല്ലേ. അത് മറ്റേ ചാച്ചാന്റെ വീട് ഗാളിമുഖാണ് ല്ലേ. ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറിന്റെ യാത്ര ഉണ്ട്, കർണാടകയാണ്. അപ്പൊ നമ്മൾ ഇനി അവിടെ പോകണല്ലേ. അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? എല്ലാരും ആരെയും ഒന്ന് മൈൻഡ് വെക്കണോ? ഞാൻ ആരോട് പറയാം, മൈൻഡ് വെക്കുന്നില്ല. നമുക്ക് ഫുഡ് കഴിക്കാൻ പോണ്ട. എന്നിട്ട് ഫുഡ് കഴിക്കാൻ എല്ലാവരുടെ ഫുഡൊക്കെ റെഡി ആവണ്ടേ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളിതാ നമ്മളെ രണ്ടാമത്തെ ചാച്ചാന്റെ പേരേക്ക് ചില പതിലോ. ഇതെവിടെ സ്ഥലം? കർണാടക. നേരത്തെ കണ്ടത് ഉമ്മാന്റെ മൂത്തേട്ടനല്ലേ. ഇത് നമ്മളെ സാബ് ചാച്ചാന്റെ പേരേക്ക് എത്തി. നമ്മളെത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയില്ലേ, രാത്രിയായി, എല്ലാരും ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് എല്ലാരും പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു അല്ലേ. നമുക്കൊന്ന് പോയി കാണിച്ചു കൊടുത്താലോ. നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യും, അവിടെ എല്ലാരും ഫുഡ് കഴിക്കാണ്. ജസ്റ്റ് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താൻ പോവല്ലേ പതിലോ. യാ, ഉറങ്ങാണ്, ഒന്നും അറിയാതെ ഉറങ്ങിയാലോ പതിലോ. എല്ലാരും അവിടെ ഫുഡ് കഴിക്കല്ലേ, നമുക്ക് അവിടെ പോയാലോ. മേ ഉണർത്തണ്ട, ഓടിച്ചാടി പോയി.
ഹലോ, ഇതാണ് നമ്മളെ രണ്ടാമത്തെ ചാച്ചാന്റെ ഫാമിലിയിലെ ഇതായിട്ടാണ് നമ്മളെ രണ്ടാമത്തെ ചാച്ച. സാബു ചാച്ച ഹലോ, ഞങ്ങളെ അല്ലേ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന സാബു ചാച്ചും ഫാമിലിയാണ്. അതെ, ഇതാണ് സാബു ചാച്ചാന്റെ വൈഫ്, ഇതാ ബീവമ്മയുണ്ട്, എല്ലാരും ഇപ്പണ്ട്, പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഇത് തട്ട് തുടങ്ങിയ അവിടെ നമ്മുടെ അൽ ശിംഷാറാൻ വൈഫ് വീഡിയോയിൽ പറയണില്ല പറയണില്ല ഭയങ്കര കംപ്ലൈന്റ് ഉണ്ടല്ലേ. ഞങ്ങളെ പണ്ട് മുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മളെ വീഡിയോസിലൊക്കെ ഉണ്ടാവലുണ്ടല്ലേ, ഇവിടെ ഉണ്ടാവലില്ല. അതെ, ഇൻസ്റ്റയിൽ ഉണ്ടാവില്ലേ. ശിംഷാൻ എന്നീ പറയും, ജിൻഷു എന്നീ പറയും, എന്താണ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നമ്മളെ നേരത്തെ കാണിച്ച സൈനുവിന്റെ എന്താ ഉപ്പയാണ്, ഇത് ഉമ്മയാണ് അല്ലേ. അപ്പൊ ഇതാ നമ്മളെ ചിൻചുവിന്റെ എന്താണ് പേര് പറയൂ പറയൂ, സെയിൽ എസ് ദാൻ. അത് ചിൻചുവിന്റെ എന്താ കഴിവുകൾ തെളിയിച്ച അതാ മേലെ തൊട്ടു മേലെ അല്ലേ. ഇതൊക്കെ ആര് നേടിയെടുത്തതാണ്? അരി, അതെ, ചിൻചു നേടിയെടുത്ത കൊറേ ട്രോഫി ഒക്കെ ഉണ്ട്. ചെപ്പുട്ടി എന്നീ പറ ഒന്നും പറയല്ല, നാളാണ് ഇൻസ്റ്റാ ഇൻസ്റ്റാ ക്യൂ. അപ്പൊ അടുത്ത നമ്മളെ പരിപാടി എന്താണ്? നമ്മളൊരു ചാലഞ്ച് വെക്കണല്ലേ, എല്ലാവരുടെയും ഫേവറേറ്റ് ആയ പാനിപ്പൂരി ഈറ്റിംഗ് ചാലഞ്ച്. അതെ, ഹോം മെയ്ഡ് ആണ്, ഹോം മെയ്ഡ് പാനിപ്പൂരിയാണ്. ഒറ്റക്കാണ് ഉണ്ടാക്കിയത്, ഇവളും കൂടി ഹെൽപ്പ് ചെയ്തേക്കണേ. അപ്പോ ഇവരാണ് ഇതാ രണ്ട് മലപ്പുറം രണ്ട് കാസർഗോഡ്. അതെ, മലപ്പുറം കാസർഗോഡ് ചാലഞ്ച് ആട്ടോ നടക്കാൻ പോണേ. ഒരു പ്ലേറ്റിൽ എത്ര എണ്ണം വെച്ചിക്കണേ? 20 എണ്ണം ട്ടോ. ഞാൻ 60 സെക്കൻഡ് തരും, ഓക്കെ. അതിൽ വിജയിക്കുന്ന ടീമിന് ഇതാ 1000 രൂപയുണ്ട്. ഞങ്ങളെ വക 1000 ഞാൻ ഇതാ ഇവിടെ വെച്ചിക്കണേ. അപ്പൊ ഞാൻ തുടങ്ങട്ടോ, ഞാൻ തുടങ്ങണേ തുടങ്ങണേ സ്റ്റാർട്ട്. അതെ, വശിയേറിയ കാസർഗോഡ് വി എസ് മലപ്പുറം പാനിപ്പൂരി. ചങ്ക് കുടുങ്ങല്ലോ, ചങ്ക് കുടുങ്ങല്ല. ഒരാളെ ഇതില് ആശയാണ് ജയിച്ചത് അല്ലേ, ആശയാണ് കൂടുതൽ ജയിച്ചത്. 18 എണ്ണം തിന്നിട്ട് ഇവിടെ 16 എണ്ണം. പക്ഷെ ഗ്രൂപ്പ് വൈസ് കാസർഗോഡ് ജയിച്ചു. ആശയേരി ഉണ്ട് ആശയെ, അപ്പൊ ഞാൻ കൊടുക്കാൻ പോവാണ് ഗായ്സ്. ആശി ഇന്നടാ വാങ്ങടാ ആശി. ഞങ്ങള് എങ്ങനെയുണ്ട് കൈക്കൊന്ന സൂപ്പർ. ഇതുവരെ പിടിച്ചു നിക്കേനില്ലേ, തിന്നാ തിന്നാ. അപ്പൊ ഞങ്ങളെ ചാലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഷാനു ഇങ്ങോട്ട് വാ, കുറച്ച് ഫ്രണ്ട്സിനോട് കാര്യം പറയാണ്ട്. കാലം നിന്നല്ലേ കൊറേ നാള്, രണ്ടു ദിവസം ഞാൻ രാത്രി 11 മണി 12 മണിക്കല്ലേ എത്തിയ. 12 മണിക്ക് എത്തിയവര് പിറ്റേ ദിവസം ഇന്ന് ഫുൾ ടൈം വന്ന്, ഇന്ന് രാവിലെ കണ്ട് സന്തോഷം. സന്തോഷം ഇല്ല, ഞങ്ങൾക്ക് സന്തോഷം ഇല്ല. ഞങ്ങള് പോവാണ്, ബൈ ബൈ ബൈ. അതില് നമ്മളെ പ്ലാൻ എന്താണ്? നമ്മള് ഓലോടെ എല്ലാരോടും ചാറ്റാറിന് വന്നൊക്കെയല്ലേ, ഇനിയിപ്പോ നമ്മള് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവല്ലേ. അപ്പൊ ഓല എക്സ്പ്രഷൻ എന്താണെന്നൊക്കെ നോക്കിയല്ലേ. ഞങ്ങള് ഞാനും വാപ്പി എല്ലാരും ആശി എല്ലാരും കാറിലുണ്ട്. ഞങ്ങള് എന്താണ് നാട്ടിക്ക് തിരിച്ചു പോവാണ് പറഞ്ഞ ഇറങ്ങിയേക്കാണ്. നിങ്ങള് നേരത്തെ കണ്ടിട്ടുണ്ടാവും എല്ലാരോടും ബായി പറഞ്ഞ് വന്നൊക്കെയാണല്ലോ. അതില് ബുവാന്നല്ല, ബായി പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയേക്കാണ്.
അപ്പൊ ഞങ്ങള് തിരിച്ചു പോണില്ല, ഞങ്ങൾ ഇത് എപ്പോഴും കാളിമ തന്നെയാണ്. എന്താണ് ഉമ്മാന്റെ രണ്ടാമത്തെ ചാച്ചാന്റെ നാടാണ് ഇതില്ലേ, നല്ല രസമല്ലേ മതിലേ പോയാ, നല്ല രസമുണ്ട്. അപ്പൊ ഞങ്ങള് ഇനിയിപ്പോ ഫാദില് ഞങ്ങള് ദൂരത്തുനിന്ന് ക്യാമറ എടുക്കും, അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഫാദില് പോയി വാതില് കൊട്ടണം കേട്ടോ, ഫാദില് പോയി വാതില് കൊട്ടി പോലെ വിളിക്കുമ്പോ പോലെ റിയാക്ഷൻ എന്താ നോക്കാം. സർപ്രൈസ്ഡ് ആവോ അതോ എന്താണ് ആവുകന്ന് നമുക്ക് നോക്കല്ലേ. നല്ല മായും പെയ്തോണ്ടിക്കുണ്ട്, നല്ല അടിപൊളി സ്ഥലല്ലേ. അപ്പൊ നമുക്ക് തിരിച്ചു പോവല്ലേ. ഞങ്ങള് ഓലെ മനസ്സിൽ ഇപ്പോഴും ഞമ്മള് എങ്ങട്ടാണ്, ഞങ്ങളിപ്പോ ഞങ്ങളെ നാട്ടിൽ പോയി മലപ്പുറം നിലമ്പൂര് പോയി എന്നാലോ ഓലെ വിചാരം. നമുക്ക് ഇത് തിരിച്ചു പോയൊക്കെ അല്ലേ, അങ്ങട്ട് തന്നെ. അപ്പൊ ഓലെ എക്സ്പ്രഷൻ എന്താ പോയി നോക്കിയല്ലേ പതിലിയോ. യെസ്. നമ്മളിപ്പോ റിട്ടേൺ അടിക്കല്ലേ, നമ്മള് കാളിമുത്തക്കന്നെ ചാച്ചാന്റെ പെരേക്കന്നെ പോണേ. അപ്പൊ ചാച്ചാന്റെ പെരേക്ക് പോകുമ്പോ ആശിക്ക് ഒരു മെസ്സേജ് വന്നിക്കണ, കേൾപ്പിച്ചു കൊടുത്താ. ഓൾക്ക് നല്ല ബേജാറായല്ലോ നമ്മള്. ഓള് എന്നത് എന്താണ്, നമ്മളെ കദീജു ആണല്ലേ, കദീജു എക്സാമിന് പോയക്കേനെ നമ്മള് പോയപ്പോ. അപ്പൊ ഓൾക്ക് പെട്ടെന്ന് ബേജാറായോലെ. നമ്മളിപ്പോ ഓളെ പൂതി നമ്മളിപ്പോ മലപ്പുറത്ത് പോയി എന്നാണ്. നമ്മള് ഇപ്പൊ ഓളെ പേരേക്കന്നെ തിരിച്ചു പോകുമ്പോ എന്താ എക്സ്പ്രഷന് നോക്കിയല്ലേ, ഓളെ ബേജാറ് തീർത്തു കൊടുക്കല്ലേ നമുക്ക്. യെസ്, പോയോക്കാ. പെരന്റെ അടുത്ത് എത്തിക്കണ്, ഞങ്ങളിതാ ഒളിഞ്ഞും പാത്തും പോവാണ് കേട്ടോ. ഓലെ റിയാക്ഷൻ എന്താ നോക്ക. അതാ ആശി ഉണ്ട്. ആശി പോയോക്കല്ലേ, ഒച്ചുമുളി ഉണ്ടാക്കരുത് കേട്ടോ, ഞാൻ ബാക്കിൽ ക്യാമറയും മുടിച്ചു വരാം. ആ മഞ്ഞ തൊപ്പി മെല്ലെ പോട്ടോ. എന്നപ്പോ ഓലെ റിയാക്ഷൻ എന്താ, പോയോക്ക. ഇല്ലയോ, കൊളാക്കരുത് കേട്ടോ. ഖദീജു, നിന്റെ വാട്സപ്പേ വോയിസ് കേട്ടപ്പോ ഞങ്ങക്ക് ബേജാറായി, നിനക്ക് ബേജാറായി പറഞ്ഞപ്പോ. അയ്യോ സന്തോഷം കൊണ്ട് കണ്ണുനീർ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എങ്ങനെ ഉണ്ടായിനു പൊളി ചെപ്പുട്ടി? നിനക്കല്ലേനോ, നിനക്കല്ലേനോ ഞങ്ങള് ജാടയാണ് പറഞ്ഞീനെ. വൻ സർപ്രൈസ് കൊടുത്തു അല്ലേ, വിശ്വസിക്കാൻ പറ്റണില്ലല്ലേ. ഓല് തട്ടതൊന്നും ഉണ്ടായിട്ട് പെട്ടെന്ന് വീഡിയോ പിടിച്ച് ഫോൺ പിടിച്ച് ഇതാക്കില്ലേ. നമ്മളെ ഓലെ ബേജാറ് മാറ്റി കൊടുക്കാം അല്ലേ, ഭാവിയെ ബേജാറൊക്കെ മാറിയില്ലേ. ഇവർക്കൊക്കെ സന്തോഷം കൊണ്ട് നിക്കാൻ കഴിയണില്ല, ബേജാറായാളാ. ഓള് പോ, ഞങ്ങള് പോയപ്പോ ഓളില്ലേ, ഓൾക്ക് ബേജാറായി പറഞ്ഞപ്പോ ഞങ്ങള് തിരിച്ചു വന്നു അല്ലേ. സർപ്രൈസ് അടിപൊളിയല്ലേ അതിലോ. യാ, ഇനി നമ്മള് ശരിക്കും നാളെ പോയില്ലേ, ഇൻഷാല്ലാ. ഇനി ഞങ്ങള് പോണന്നല്ല, ഫുൾ സർപ്രൈസ്. ബൈ ബൈ.